തിരികെ കേരളത്തിലേക്ക് വന്നാൽ ബ്രഹ്മപുരത്ത് വീണ്ടും തീപിടുത്തമുണ്ടായിരുന്നു. ഈ തീപിടുത്തത്തിൽ പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇല്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അട്ടിമറി ഉണ്ട് എന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഇനിയും തീപിടുത്തത്തിന് സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയിൽ എന്ന മുന്നറിയിപ്പുമുണ്ട്. നവീൻ ചേരുന്നു വിവരങ്ങളുമായി. നവീൻ, ബ്രഹ്മപുരത്ത് പ്രത്യേകിച്ച് ആ നാട്ടിൽ അതിന് ചുറ്റും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല ഈ അന്തരീക്ഷ താപനില കൂടുകയും ബ്രഹ്മപുരത്ത് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും കത്താവുന്ന തരത്തിൽ ഈ മാലിന്യ കൂമ്പാരം കിടക്കുകയും ചെയ്യുന്നത്. അബ്ജോത്, മാർച്ച് 2 മുതൽ 13 വരെയായിരുന്നു ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായത്. തീയും പുകയും 2 ആഴ്ചയോളം നിന്നു. നാട്ടുകാർ, കൊച്ചിക്കാർ പ്രധാനമായും ബുദ്ധിമുട്ടി. സമീപ ജില്ലകളിലേക്ക് വരെ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എത്തി. ഇപ്പോൾ അതിലാണ് ഇപ്പോൾ അന്വേഷണം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് രണ്ടാമതൊരു തീപിടുത്തം കഴിഞ്ഞ് ഒരു ദിവസം കൂടി വേണ്ടി വന്നു. ഇപ്പോൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യതകളൊന്നും തന്നെയില്ല. തീ വെച്ചതിന് തെളിവുമില്ല. 50 പേരുടെ മൊഴിയെടുത്തു, നാട്ടുകാരുടെ മൊഴിയെടുത്തു, പ്ലാന്റിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു, ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. ഇതിൽ നിന്നൊന്നും അട്ടിമറിക്ക് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല, പ്രദേശത്തുണ്ടായിരുന്ന ക്യാമറകളും പരിശോധിച്ചു. ഇതിൽ നിന്നും തീ വെച്ചതിന് യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ തീപിടുത്തത്തിന് ഇനിയും സാധ്യതയുണ്ടെന്നും ഇതിൽ മുന്നറിയിപ്പ് നൽകി ഇനി തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ കൂടി പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന കാരണം, മാലിന്യത്തിന് മുകളിൽ 34-35 ഡിഗ്രി ചൂടാണെങ്കിലും ഇതിന് താഴെ 45 ഡിഗ്രിയിലധികം ചൂടുണ്ട്. അതായത് ഈ താഴത്തേക്ക് എത്തുമ്പോൾ മാലിന്യത്തിന് മുകളിലുള്ള പോലെയല്ല, ഏതാണ്ട് 30 മീറ്ററോളം ആഴത്തിൽ ഈ മാലിന്യം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും ചൂട് നിലനിൽക്കുന്നുണ്ട്. ഇത് മുകളിൽ കൂടി ചൂട് പിടിച്ചാൽ വീണ്ടും തീ പിടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് തീപിടുത്തം തടയുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുകൂടി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അബ്ജോ, ശരി നവീൻ. എന്തായാലും ആശങ്കയ്ക്ക് സാധ്യതയുള്ള സാഹചര്യമുള്ള വിവരമാണ് നവീൻ നൽകുന്നത്. അട്ടിമറി ഇല്ല എന്ന് പറയുമ്പോഴും ഇനിയും തീപിടുത്തത്തിന് സാധ്യതയുണ്ട് ഈ വേനൽക്കാലത്ത് ബ്രഹ്മപുരത്ത്.